ഗൂഗിൾ മാപ്പ് പറയുന്നത് കമ്പംമെട്ടും രാമക്കൽമേടും തേവാരംമെട്ടുമെല്ലാം തമിഴ്നാട്ടിലെന്ന്. മാപ്പിലെ അപാകതകൾ പരിഹരിക്കുവാൻ ഗൂഗിളിന് നിർദ്ദേശം നൽകണമെന്ന് റവന്യൂ വകുപ്പിനോട് നാട്ടുകാർ ആവശ്യപ്പെട്ടത് നിരവധി തവണ. ഗൂഗിൾ മാപ്പിലെ തെറ്റായ വിവരണങ്ങൾ തിരുത്തുവാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. വിനോദസഞ്ചാര കേന്ദ്രമായ രാമക്കൽമേട്, അതിർത്തി ചെക്ക്പോസ്റ്റായ കമ്മമ്മെട്ട്, സമീപ പ്രദേശങ്ങളായ ശാന്തിപുരം, മുങ്കിപ്പളം, തേവാരംമെട്ട്, ആനക്കല്ല് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം തമിഴ്നാട്ടിലെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. രാമക്കൽമേട്ടിലെ കുറവൻ കുറത്തി പ്രതിമ തമിഴ്നാട്ടിലെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിർത്തി മേഖലയിൽ ഇരു സംസ്ഥാനങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന പല പർവ്വതങ്ങളും തമിഴ്നാട്ടിലെന്നാണ് ഗൂഗിൾ കാണിക്കുന്നത്. ഇത് കൂടാതെയാണ് അതിർത്തി ഗ്രാമങ്ങളിൽ പലതും തമിഴ്നാട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാപ്പിലെ തെറ്റ് തിരുത്താൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ നിരവധി തവണ റവന്യൂ വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് ഗൂഗിളിന് നിർദ്ദേശം നൽകുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല. സംസ്ഥാന അതിർത്തി തെറ്റായി കാണിക്കുന്ന ഗൂഗിൾ മാപ്പ് തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാമക്കൽമേട് നിവാസികൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് മേഖലയായ രാമക്കൽമേട് ഉൾപ്പെടെ, രാമക്കൽമേട്, കൂട്ടാറ്, നമ്മുടെ ചെക്ക് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്ന കമ്മമ്മട് ഉൾപ്പെടെ തമിഴ്നാട് മേഖലയായിട്ട് കാണിക്കുന്നത്, തമിഴ്നാട് സംസ്ഥാനത്തിന് നിയന്ത്രണത്തിലായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും റിസോർട്ടുകളും ഹോം സ്റ്റേകളും എല്ലാം തമിഴ്നാടിന്റെ അഡ്രസ്സിലാണ് കിടക്കുന്നത്. ഇത് സംബന്ധിച്ച് നിരവധി തവണ ജില്ലാ കളക്ടർക്ക് ഇമെയിൽ അയക്കിയതോടൊപ്പം തന്നെ പരാതി പിടിഞ്ഞ് ചെയ്തിട്ടും റവന്യൂ അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഗൂഗിൾ എന്നോട് കറക്റ്റ് ചെയ്യണമെങ്കിൽ, ഒരു ഇത്രയും ലൊക്കേഷൻ കറക്റ്റ് ചെയ്യണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് അവരെ അധികാരികൾക്ക് കഴിയുള്ളൂ. അപ്പോൾ അത് ഗൂഗിളെ ബന്ധപ്പെട്ടപ്പോൾ അങ്ങനൊരു ഇൻഫർമേഷൻ അവർ കിട്ടിയാൽ മാത്രമേ അവർക്കത് ചെയ്യാൻ കഴിയൂ. ഗൂഗിൾ മാപ്പിലെ തെറ്റുകൾ അതിർത്തി തർക്കങ്ങൾക്ക് കാരണമാകില്ലെങ്കിലും കേരളത്തിലെ പ്രദേശം തമിഴ്നാട്ടിലെന്ന് കാണിക്കേണ്ട ആവശ്യമില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട്. സർക്കാർ ഇടപെട്ട് തെറ്റുതിരുത്തുവാൻ ഗൂഗിളിനോട് നിർദ്ദേശിക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ രാജകുമാരി.